നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ വിഷ്ണു. ഞാൻ പി ആർ എസ് ഹോസ്പിറ്റൽ ഷോൾഡർ ആൻഡ് എൽബോ സ്പെഷ്യലിസ്റ്റാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കോമൺ സ്പോർട്സ് ഇഞ്ചുറി അതിനെ എങ്ങനെ നമുക്ക് പ്രിവെൻ്റ് ചെയ്യാം, എന്തൊക്കെയാണ് അതിൻ്റെ വാർണിംഗ് സൈൻസ്, എപ്പോഴാണ് നമ്മളതിന് ചികിത്സ തേടേണ്ടത്, ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കാം. കോവിഡ് റെസ്ട്രിക്ഷൻസ് ഒക്കെ പതിയെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്ലേ ഗ്രൗണ്ട്, ജിം എല്ലാം പതിയെ തുറന്നുകൊണ്ടിരിക്കുന്നു. ആൻഡ് ആൾക്കാരൊക്കെ പതിയെ പഴയ ആക്ടിവിറ്റിയിലേക്കും എക്സസൈസും കളിയിലേക്കും ഒക്കെ വ്യായാമം ചെയ്യാനും ഒക്കെ പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ കുറേ ഒരു പീരീഡ് ഓഫ് റെസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു വർഷം രണ്ട് വർഷം. അപ്പോൾ അന്ന് നമ്മളൊന്നും ചെയ്തില്ല. ഇപ്പം നമ്മൾ പഴയ ലെവലിലോട്ട് നമ്മളങ്ങ് പോവുകയാണ് കളിക്കാൻ. അതുകൊണ്ടാണ് പലരും പെട്ടെന്ന് ഇഞ്ചുറി ആയിട്ട് തിരിച്ചു വരുന്നത്. പലരും വന്നിട്ട് പറയാറുണ്ട്, ഞാനത് സ്ഥിരം ചെയ്തുകൊണ്ടിരുന്നതാണ്, പക്ഷെ പെട്ടെന്ന് ഇപ്രാവശ്യം ചെയ്തപ്പോഴാണ് എനിക്ക് ഈ ഇഞ്ചുറി വന്നത്. സ്ഥിരം ചെയ്തുകൊണ്ടിരുന്നത് എപ്പോഴാണ്? രണ്ട് വർഷം മുന്നെയാണ്. അപ്പോൾ അതിനുശേഷം രണ്ട് വർഷം ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടാണ് പിന്നെ നമ്മൾ വീണ്ടും കളിക്കാൻ പോകുന്നത്. അപ്പം മെജോറിറ്റി ആൾക്കാരും നമ്മുടെ ആ ബേസ് ലൈൻ ഫിസിക് ലെവലിൽ പഴയതിനെക്കാട്ടി കുറഞ്ഞിട്ടുണ്ട്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ചെറിയ എമൗണ്ട് ഓഫ് ട്രെയിനിങ് ചെയ്ത് വേണം പഴയ ലെവലിലോട്ട് പോകണം. ഇത് ജിമ്മിൽ പോകുന്നതാണേലും ഓടുന്നതാണേലും എന്ത് ഗെയിം ആണേലും നമ്മൾ ബേസ് മസിൽ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്തിട്ട് വേണം നമ്മൾ പഴയ ആക്ടിവിറ്റിയിലോട്ട് വരേണ്ടത്. ഒരു റീസൺ ഇതാണ്. രണ്ടാമത്, എല്ലാ ഇഞ്ചുറിയെ പോലെ വാമിംഗ് അപ്പ് ചെയ്യാതായിരിക്കും പലരും കളിക്കാൻ പോകുന്നത്. അതാണ് വേറൊരു ഇഞ്ചുറിയുടെ കാരണം. പിന്നെ അത് കൂടാതെ തന്നെ എന്തെങ്കിലും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡെഫിഷ്യൻസികൾ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ അൺസയൻറ്റിഫിക് ഇംപ്രോപ്പർ ട്രെയിനിങ് ആയിട്ട് ചെയ്താലോ, റാപ്പിഡായിട്ട് നമ്മൾ വെയ്റ്റ് ട്രെയിനിങ് ചെയ്താലോ, ഇങ്ങനെയൊക്കെ നമുക്ക് ഇഞ്ചുറിക്ക് ഉണ്ടാകും. പിന്നെ പ്രിവെൻറ്റീവ് ഇഞ്ചുറി, സ്പോർട്സിൽ പല പ്രിവെൻഷൻ മെത്തേഡ്സ് ഉണ്ട്. അത് ചെയ്യാതെ നമ്മൾ കളിക്കാൻ ഇറങ്ങിയാലും ഇഞ്ചുറീസ് ഉണ്ടാകും. പിന്നെ ഏതൊക്കെയാണ് കോമൺ ഇഞ്ചുറി? നമ്മുടെ നാട്ടിൽ മെയിൻലി മുട്ടിൻ്റെയാണ്, കാൽമുട്ട്, തോള്, ഇവിടെയൊക്കെയാണ് ഇഞ്ചുറി ഉണ്ടാകുന്നത്. എങ്ങനെ അറിയാം ഇഞ്ചുറി ഉണ്ടായെന്ന്? വളരെ സിമ്പിളാണ്. പെർസിസ്റ്റൻറ്റ് പെയിൻ, കണ്ടിന്യൂസ് വേദന, അല്ലെങ്കിൽ വേദന ഓരോ പ്രാവശ്യം കളിക്കുമ്പം കൂടി വരിക, നീര് വരിക, കളിക്കാൻ പറ്റാതാവുക, നമ്മുടെ പെർഫോമൻസ് കുറയുക, രാത്രിയിലും വേദന ഉണ്ടാവുക, നമുക്ക് മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റഡ് ആയിട്ട് വരിക, ഇതൊക്കെ ആകുമ്പോഴാണ് ഓക്കെ നമുക്ക് ഒരു ജോയിൻ്റിൽ ഒരു പ്രശ്നമുണ്ട്, അപ്പം നമ്മൾ സ്പെഷ്യലിസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് തരണം. എന്താണ് ഇഞ്ചുറി, അതിനെന്താണ് ടെസ്റ്റ്, എന്താണ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതെല്ലാം നമ്മൾ കണ്ടതിന് ശേഷമായിരിക്കും തീരുമാനിക്കുക. നല്ലൊരു ശതമാനം ആൾക്കാർക്കും സിവിയറായിട്ടില്ലെങ്കിൽ കൺസർവേറ്റീവ് മെത്തേഡ്സിലൂടെയും ഫിസിയോതെറാപ്പിയിലൂടെയും നമുക്ക് റിക്കവറി ചെയ്ത് ബാക്ക് ടു നോർമൽ എത്താവുന്നതാണ്. സീരിയസ് ഇഞ്ചുറി ആണെങ്കിൽ മാത്രം അതിനുതകുന്നതായ കറക്റ്റായ ട്രീറ്റ്മെൻറ്റ്, ചിലപ്പോൾ സർജറി വേണ്ടി വന്നേക്കാം. നല്ലൊരു ശതമാനം ആൾക്കാരും ഇപ്പം ഒ പിയിൽ വരുന്നത് അവർക്ക് കഴുത്തുവേദനയുണ്ട്, തോൾവേദനയുണ്ട്, കൈവേദനയുണ്ട്. ഇപ്പോൾ എക്സാക്ട്ലി എവിടെയാണ് വേദനയെന്ന് അറിയത്തില്ല. പക്ഷേ ഈ എല്ലാ രീതിയിലും വേദന, നീർക്കെട്ട്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ സാധാരണമായി പറയുമ്പോൾ നീരിറക്കം, ഇങ്ങനെ കംപ്ലയിൻസ് ആയിട്ടാണ് വരുന്നത്. ഇത് പല കാരണങ്ങളായി വരാം. ഇപ്പം ഇത് കൂടിയിരിക്കുന്നതിൻ്റെ ഒരു കാരണം മേ ബി നമ്മൾ കൂടുതൽ ആൾക്കാരും കമ്പ്യൂട്ടറും ഹോം, എന്താണ്, വർക്ക് ഫ്രം ഹോം കാരണം മോർ ടൈം നമ്മളിങ്ങനെ ഒരു അൺസയൻറ്റിഫിക് മാനറിലോ അല്ലെങ്കിൽ അൺഅക്കംസ്റ്റഡ് മാനറിലോ ഈ കസേര ചെയറിലും കമ്പ്യൂട്ടർ ഫ്രണ്ടിൽ ഇരിക്കുന്നതാകാം. മെജോറിറ്റി ആൾക്കാർക്കും ആ പോസ്റ്റർ കറക്ഷൻ, അവർ എർഗോണോമിക്സ് ഒന്ന് കറക്റ്റ് ചെയ്യുക, എന്നിട്ട് ചിലവർക്ക് ഫിസിയോതെറാപ്പിയും കൊണ്ട് മാറാറുണ്ട്. ചില ആൾക്കാർക്ക് ചിലപ്പം മരുന്ന് കുറച്ചാലും കഴിക്കേണ്ടി വരാറുണ്ട്. വളരെ റെയറായിട്ട് മാത്രമേ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് കാണാറുള്ളൂ. ഈ വേദനകൾക്ക് പല കാരണങ്ങളുണ്ടാകാം. മോസ്റ്റ് പ്രോബബിൾ കോസ് ആണ് ഞാൻ പറഞ്ഞത്. ചിലപ്പം ഇത് കഴുത്തിലെ ഡിസ്ക് കാരണം വരാം, തേയ്മാനം കാരണം വരാം, സന്ധിവാതം കാരണം വരാം, തോളിലെ പ്രോബ്ലങ്ങൾ, ഉദാഹരണത്തിന് കാൽഷ്യം ഡെപ്പോസിറ്റ് കാരണം വരാം, തോൾ മസിൽ വീക്കം കാരണം വരാം, മസിൽ പൊട്ടിയാൽ വരാം, അതുപോലെ തന്നെ ചില നെർവ് റിലേറ്റഡ് കണ്ടീഷനിലും വരാം. എന്നാലും മെജോറിറ്റിയും നമ്മുടെ ഒരു അശാസ്ത്രീയമായ രീതിയിൽ ഇരിക്കുന്നത് കൊണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഒരേ പോസ്റ്ററിൽ ഇരിക്കുന്നത് കൊണ്ടും വരുന്നതാണ്. ഇതിനിടയ്ക്ക് നമ്മളൊന്ന് റിലാക്സ് ചെയ്യുക, സ്ട്രെച്ച് ചെയ്യുക, കറക്റ്റ് പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക, എർഗോണോമിക് പ്രിൻസിപ്പൾ പാലിച്ച് ജോലിസ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുക, ആവശ്യത്തിന് എക്സസൈസ് ചെയ്യുക, എന്തെങ്കിലും മസിലിന് ബലക്കുറവുണ്ടെങ്കിൽ അത് ഫിസിയോതെറാപ്പി മൂലം പഠിച്ച് നമ്മുടെ മസിൽ സ്ട്രെങ്ത് ചെയ്തെടുക്കുക. ഈ വേദനയെല്ലാം ശരിക്കും ട്രീറ്റ് ചെയ്ത് തന്നെ മാറാവുന്നതാണ്. താങ്ക് യു.